റെഡി റെഡി അല്ലെങ്കിൽ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? അക്കപ്പല്ല ദേവുട 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 ആ സോറി സോറി മിന്നി 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 ഈ റൗണ്ട് ഇട്ടോ ആരെ ആരോ നെഞ്ച മഞ്ഞായി പെയ്യുന്നതേ എന്നെ പൊന്നെ ഗൗരി നീ ഇത് കാണുന്നുണ്ടോ ഇതെല്ലോ ആന കോപ്പില്ല 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 പിന്നെ ട്ടോ ഈ ഷോ പ്രൊഡ്യൂസർ ഇവിടെ ബാക്ക് നിന്ന് നോക്കുന്നുണ്ടോ എനിക്ക് കാര്യമായ ഡൗട്ട് ഉണ്ട് ഒരു കരിമുകിലി വെച്ചേ ആ കാങ്ങാ കേറില്ല ഓ എന്നെ സമ്മതിക്കണം ഓ എന്താണ് കറക്റ്റ് അല്ലേ ആ ഇവിടെ നിന്ന് കുഗു കൊടുക്കാണ് അവസാനം ഞാൻ ഈ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വന്നു ഓക്കേ പോട്ടെ പോട്ടെ കോഴി 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 ആരെവിടെ കോഴി आकाश पर्व अल आकाश Hi, hello, behind wood size viewers. Welcome to another episode of Dine with Love. നമ്മുടെ ഷോയുടെ പേര് ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയും. അങ്ങനെ കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ ഷോ പ്രൊഡ്യൂസർ പറയും എനിക്ക് ഷോയിനോട് ഒരു ഡെഡിക്കേഷൻ ഇല്ല, പഞ്ചില്ലാന്ന് ഞാൻ പറയും. അപ്പൊ ഞാനിങ്ങനെ പഞ്ച് കൊടുത്ത് Dine with Love. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗെസ്റ്റ് ദ ഫാബുലസ് സിംഗർ ഇന്റർവ്യൂവർ ആങ്കർ മോഡൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷീസ് അഞ്ജു. യെസ് അഞ്ജു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മുടെ ഷോ തുടങ്ങുന്നതിന് മുൻപ് ഐ വോണ്ട് ടു ആസ്ക് യു 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് നമ്മൾ ഈ ഷോ ആരംഭിക്കുള്ളൂ. അഞ്ജു ജോസ് എന്തിനു അഞ്ജു ജോസ് എന്തിനു മലേഷ്യയിലേക്ക് ഒളിച്ചോടി? എന്തിനു മതം മാറി? ജോസഫ്, സോറി ജോസഫ്, ഓക്കെ ജോസഫേ, എന്തിനു മതം മാറി? പിന്നെ എന്തിനു ഡിവോഴ്സ് ചെയ്തു? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, പ്രൊമോയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഒരു ഭയങ്കര ഭയങ്കര ഒരു കോൺട്രവേഴ്സിയാണ് ഇന്റർവ്യൂല് പറഞ്ഞതിന്. അത് പിന്നെയും കോൺട്രവേഴ്സി ആയി. എന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് എന്റെ പേരൻസ് ഒക്കെ പറഞ്ഞു, മോനെ നീ ദയവേ ഇന്റർവ്യൂ കൊടുക്കണം. പക്ഷെ എന്നിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ എന്ത് ധൈര്യത്തിൽ രണ്ടാമത് വന്നു എന്നാണ് എന്റെ അടുത്ത ചോദ്യം. ഒന്നും പറയാനില്ല. ഞാനൊന്നും ഒരു 10 വർഷത്തില് ആദ്യമായിട്ടായിരിക്കും ഒരു അടുപ്പിച്ചൊരു പിന്നെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻസും പാട്ടുകളും ഒക്കെ നടക്കുന്നത് കാരണം നമ്മൾ അകത്ത് ബിസിയാണ്. പക്ഷെ ആ സ്റ്റേജിലെ വൈബ് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. എസ്പെഷ്യലി ഞാനൊക്കെ സ്റ്റേജിന് വേണ്ടി, എനിക്ക് ഒന്നാമത് ഇച്ചിരി എനർജി കൂടുതലുള്ള ആളാണ്. ഞാൻ ചാട്ടം അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം, ചാടിച്ചാടി നിൽക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാധനം മിസ് ഔട്ട് ചെയ്യുന്ന. ഇപ്പൊ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്ത് തീർക്കും. വർക്ക്ഔട്ട്, പിന്നെ യൂട്യൂബ് ചാനല്, പിന്നെ ഇന്റർവ്യൂ ആറ്, ഇതൊന്നും അത്രയ്ക്ക് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ അവിടെ കഞ്ഞിയിൽ പാട്ടി ഇടുന്നില്ലല്ലോ, പിന്നെ എന്തിനു ഇവിടെ കഞ്ഞിയിൽ പാട്ടി ഇടണം? അങ്ങനെയാണ്, ഇതെനിക്കൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനമാണ്. ഞാൻ പാടും, നാളെ മുതൽ ഞാൻ പാടും. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഫേവറേറ്റ് സോങ് ചോദിക്കുന്നില്ല, എല്ലാരും ഫേവറേറ്റ് സോങ് സോങ് ചോദിച്ചില്ല. വൺ ഓഫ് യുവേഴ്സ് നിന്നെ അറിയാനും
അമേസിങ് അമേസിങ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഇപ്പം നമ്മളെല്ലാരും 8-5-6 മാസം വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും പുതിയ സ്കിൽസ് എന്തെങ്കിലും? പുതിയ സ്കിൽസ് എന്നൊന്നും പറയാനില്ല. ഞാൻ പിയാനോ ഒക്കെ വായിക്കുമായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോപാച്ചർ കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിക്കളഞ്ഞു. അതൊക്കെ പൊടി കെട്ടിയെടുത്തു. ഇപ്പൊ അത്യാവശ്യം പ്ലേ ചെയ്യും എന്നുള്ള ലെവലിൽ എത്തിച്ചെടുത്തു. ഇരുന്ന് പ്രാക്ടീസ് അങ്ങ് ചെയ്തു. പിന്നെന്താ, ഗിറ്റാർ മേടിച്ച സമയത്താണ് ഇതായത്. ഇപ്പൊ ഗിറ്റാർ അങ്ങ് പഠിച്ചു. ഭയങ്കര ഭീകരമായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ അത്യാവശ്യം കുറച്ച് പാട്ടൊക്കെ പാടി നൈസായിട്ട് മറ്റേ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആരെങ്കിലും നമ്മള് നല്ല ഷോയ്ക്കൊക്കെ ചെന്ന് ഇങ്ങനെ കാണിച്ച് ഓ കുട്ടി പിയാനോ വായിക്കുമോ ഞാൻ എന്ത് ടാലന്റ് പഠിച്ചെന്ന് അറിയാം. ഇനിയിപ്പോ എന്ത് വെയിലടിച്ചാലും നമുക്ക് എങ്ങനെ ഡീസന്റ് ആയിട്ട് ഉറങ്ങാം. ഞാൻ എന്ത് എവിടെ വെയിലടിച്ചാലും എത്ര ഡീസന്റ് നമുക്ക് ആണെന്ന് ഉറങ്ങാം. അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ റിസർച്ച് നടത്തി. അപ്പം എനിക്ക് തോന്നുന്നത് അത് ഞാൻ വിജയിച്ചു. ഈ ഒരു ലോക്ക്ഡൌൺ ടൈം തന്നെ അല്ല, അതിന് മുന്നേ നമുക്ക് ആ യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇതൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, പിന്നെ 5 ആയതുകൊണ്ട് ഓക്കെ ഫൈൻ. സാറില്ല. പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, അതിനെന്താ ആർക്കും വേണ്ടേ? അല്ല ആർക്കും വേണ്ടല്ല, അക്കപ്പല്ല അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അത് എനിക്ക് തോന്നുന്നത് സംതിങ് ഡിഫറെന്റ്. US ഒക്കെ നമ്മള് ചിലരൊക്കെ അത് ആ സംഭവം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ CSI പള്ളികളിലൊക്കെ ചെന്ന അവരുടെ കൊയർ സിംഗിങ് ആണ്. അത് തന്നെയാണ് ഇത് എന്ന് തോന്നിക്കുന്ന മാത്രം ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ മനസ്സിലാകുന്ന പാട്ടുകളുണ്ട്. നമ്മുടെ ഇവിടെ വിധു ചേട്ടൻ നങ്ങേലി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, മനു രമേശൻ ചേട്ടൻ മ്യൂസിക്കില്. അങ്ങനെ കൊറേ പേര് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളൊരു ജോണറാണ്. പ്രൊഫൈൽ ഇങ്ങനെ നോക്കി വന്നപ്പോ അതിലൊരു സംഭവം കണ്ടു, മറ്റേ നമ്മുടെ ഞാൻ ഇത് തന്നെയാണോ ഈ ആളെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ലൈക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ജൂറിയില് തിലകൻ ചേട്ടൻ നമ്മളൊരു സ്കൂളിൽ 10-12 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സാധനം ഒരു വർഷം കൊണ്ട് അരച്ചു കലക്കി തലയിൽ കയറ്റി തരാം. ഞാനൊക്കെ എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയായി. ഇപ്പൊ ആരെന്തോ പറഞ്ഞാലും എനിക്കൊന്നും ഏകത്തില്ല, അമ്മാതിരി തൊലിക്കെട്ടിയായി. അതിന് കാരണം ഐഡിയ സ്റ്റാർ സിംഗർ ആണ്. ആ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. ഇപ്പൊ പാട്ടിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പാട്ട് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. അതിനു മുന്നേ ഡെഫിനറ്റ്ലി പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതെന്റെ പാഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനബിൾ ഇതായിരുന്നു. ഇഷ്ടമാണ് പാടാൻ, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. പോണർത്തോളം പോട്ടെ. പക്ഷെ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നു. അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താ ചെയ്യുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ ഒരു റിയാലിറ്റി ഷോ കഴിയുന്നു, അതിൽ കുറെ സ്റ്റാർസ് വരുന്നു. പിന്നെ ഒരു ഡൗൺ ദി ലൈൻ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. ഇത് ഞാനൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കണം. ലൈക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ പാട്ട് പാടിയും നമുക്ക് ബിരിയാണി കഴിക്കാം എന്ന് എപ്പോ ഡിസൈഡ് ചെയ്തു? ലൈക്ക് ഒരു പാട്ട് പാടി ബിരിയാണി കഴിക്കാം എന്നുള്ള സാധനം ഞാനായിട്ട് എടുത്ത ഡിസിഷൻ ഒന്നും അല്ല. സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ ഓഫേഴ്സ് വന്നു. യു നോ ദ പ്രോബ്ലം ഈസ് ആ ഒരു ഫെയിമിന്റെ പുറകെ നമ്മളങ്ങ് പോകും. അതാണെന്ന് തോന്നുന്നു മെയിൻലി നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എഞ്ചിൻ കുറച്ചാൾ കഴിയുമ്പോ ഓഫാ. നമ്മള് കാറ് പഴയതാകുമ്പോ മാറ്റേണ്ടി വരുമല്ലോ, അല്ലെ എഞ്ചിനിൽ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ സാധനം. ഒരു യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ചാനലിന്റെ ഒരു തേജു വികാരം തന്നെ ഈ ഒരു നമ്മുടെ പാട്ടിനെ ഒന്ന് പൊടിതായിട്ട് എടുക്കാം. ബിക്കോസ് ഐ സോ ലൈക് ഫ്യൂ ഓഫ് യുവർ കവേഴ്സ് ഹാസ് ഒരു 1 മില്യൺ+ വ്യൂസ് ഒക്കെ ഉണ്ട്. ഉണ്ട് നല്ല നല്ല മീൻസ് ലൈക്ക് ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പൊ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാമെന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? ചാനൽ തുടങ്ങി പ്രൊമോഷൻ അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഇല്ല. ഇത് ആ ഒരു അക്കപ്പെല്ലാം ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങണമല്ലോ. അപ്പൊ എന്തോ ഫുഡ് വരുന്നുണ്ട്. എനിക്ക് റെയിൻഡിയറോ കൊള്ളാലോ. സോ നമുക്ക് ഫുഡ് എന്താന്ന് വെച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആൻഡ് ബീഫ് ബർഗറാണ്. പിന്നെ നല്ല കളർഫുൾ ആയിട്ട് രണ്ട് ഡ്രിങ്ക്സ്, കളറുള്ള വെള്ളം. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ ഒന്ന് ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. പറയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. അത് മിക്കവാറും ബ്ലൂബെറി ആയിരിക്കും കണ്ടിട്ട് അല്ലേ. അത് ഗ്രേപ്പ് ബ്ലൂബെറി. അതെ അതെ. സോ അപ്പം നമുക്ക് ഈ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്കൊരു ഗെയിം സെഗ്മെന്റ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ദ ലിറിക് റൗണ്ട്. നമ്മുടെ ഇവിടുന്ന് വരുന്ന ഗസ്റ്റുകളൊക്കെ എന്തുകൊണ്ട് കുറച്ചും കൂടെ ചോദിച്ചില്ല എന്ന് ചോദിക്കുന്ന റൗണ്ടാണ്. നത്തിങ് മച്ച്. ഇതിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മലയാളം മൂവി സോങ്സ് ഇതിന്റെ ഇംഗ്ലീഷ് ലിറിക്സ് ഞാൻ വായിക്കും. വൈൽ സമ്മൺ ഇസ് ഫോളിംഗ് ടു ഹാർട്ട് ലൈക്ക് ഫ്രഷ് സ്നോ, a star is preparing to twinkle alone in the sky. എന്റെ പൊന്നേ, അതെ അതെ. എല്ലാരും ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ, കുട്ടികളെ ഇരിക്കൂ. ഈ റൗണ്ട് ഇട്ടതാരാ? എവിടെ
സമ്മതിക്കില്ല. ഷീ ഷോ പ്രൊഡ്യൂസർ. ഓക്കെ. വൈൽ സമ്മൺ ഈസ് ഫോളിംഗ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് ഉരുണ്ട് വീണിട്ട് വീണോട്ടെ, ലൈക്ക് ഫ്രഷ് സ്നോ, മഞ്ഞ് പോലെ അല്ല. Someone is falling to heart like fresh snow. Fresh snow. Pudumanyalla. Manj. Okay. Fresh. A star is preparing to twinkle alone in the sky. Ah, line pidicha. Nakshatram. A star is preparing to twinkle. Oru nakshatram. To twinkle alone. Kittiya? Aarengilum kittiya? Oru nakshatram endha cheyyunnu ennoru parne? Vayil venda. Star innu mathi. Okay, star. Star is preparing to twinkle alone in the sky. തീർച്ചയായും ഹൃദയത്തിന് വേറൊരു സാധനം പറയാം, ഒരു പരിഹായം സിനോണിംസ് ഫോർ ഹൃദയം. പുതുമഞ്ഞായി നടന്നു ബ്രോ, നെഞ്ചിൽ പുതുമഞ്ഞായി പെയ്യുന്ന നേരല്ല. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ഇത് മഞ്ഞ് കുറച്ച് പുതിയ മഞ്ഞായിരുന്നു. പ്രശ്നോ? നിങ്ങൾ തൽക്കാലം അങ്ങനെ വിചാരിക്കുന്നു. നിങ്ങള് കളിയാക്കിയല്ലേ. നെക്സ്റ്റ് പിടിച്ചോ. ഓക്കെ. ഈ ഷോ പ്രൊഡ്യൂസർ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് നോക്കുന്നു, എനിക്ക് കാര്യമായ ഡൗട്ട് ഉണ്ട്. ഞാൻ കാണിച്ചതല്ല. ഇൻ എ ഡാർക്ക് നൈറ്റ് ദ റേ ഓഫ് ലൈറ്റ്. ഒരു ഇരുണ്ട രാത്രി. ഇരുണ്ടതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഒരു കറുത്ത രാത്രി. രാവിലും എന്താണ് കറക്റ്റ് അല്ലേ? അതിനൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, റെഡി? അപ്പൊ ഇനി നെക്സ്റ്റ് വൺ. റെഡി അല്ലെങ്കിൽ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. മുന്നോട്ട് പോയാൽ പറ്റും. When the clear sky starts wearing the color of a rainbow. സ്കൈ, ആകാശം. വേറൊന്നും. It's very easy. Where on the body? Agastin. Pariyayam for Agastin. Yes, yes. Yes, yes, yes. Agastin de Pariyayam. Ah, you're going to go. Manam. Okay. When the clear sky starts wearing the colors of a rainbow, a colorful dream is unfolding in me. Mada manatte. When the clear sky starts wearing the clear sky. When the clear sky. Clear sky. Manam. തെളിമാനം മഴവിൽ. റൈറ്റ്. എന്റെ പൊന്നെ, അവസാനം ഞാൻ ഈ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വന്നു. ഹേ ബേർഡ്സ് ഹൂ ഫ്ലൂ ഓഫ്, വിൽ യു കം perch on the branches. Hey pakshi. Hey pakshi. Hey bird. Pakshi la koli 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 are evada koli. Hey birds who flew off. Flew off parandu poi. Will you come perch on the branches? Verumo on the path of memories. Avade evada kendo minu vera onnu idu ee line onnu pidichu. The wetness of tears filling this pair of eyes, will you come to wipe them? Illa verilla. നീ വരില്ല വരില്ല. ഇതെല്ലാരും കുറച്ച് ഒന്ന് ടെൻഷൻ ആവാൻ എനിക്ക് തോന്നിയൊരു പക്ഷിന്നല്ല പക്ഷി പക്ഷി ഹു ഫ്ലൂ ഓഫ് വൈൽ യു കം, വിൽ യു കം പേർച്ച് ഓൺ ദി ബ്രാഞ്ചസ്. നീ വരുമോ ചില്ലകളിൽ കയറാൻ. ചില്ലകളിൽ ഒക്കെ ആയിത്തി. പിന്നെ ഒരു ഓർമ്മ ഉണ്ട് അതില്, അത് കേട്ടില്ല. പാത്ത് ഓഫ് മെമ്മറീസ്, ഓർമ്മ. ഓർമ്മകളുടെ ഈ ഓർമ്മകളുടെ ഓർമ്മതൻ വാസം. പറന്നു പോയൊരു കിളികളെ ഓർമ്മത്തൻ വഴികളിൽ ചില്ലകളിൽ നീ വരുമോ? എനിക്ക് ട്രാക്ക് അറിയില്ല. ബിഗ് ബ്രദറിലെ ട്രാക്ക്. പറന്നു പോയൊരു കിളികളെ
right. This you should tell me the answer, okay? Though you are a flower near to me, the butterfly is all alone. To fly in the sky like your shadow, I will stretch my wings daily. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ സീനാക്കും ഞാൻ ഇവിടെ എനിക്കറിയാം പൂവാകും നീ അരികിലില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ വെറുതെ അല്ല അത് കിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ cheeks of the cherry flower immersing in a tuneful old song cherry flower kandir poo vinde kavilil thalodi eedum varam paattil okay appo idu thondu okay I'll declare you as thank you idu nammude vijayam idu nammude vijayam ini avadun ivadun korchu help okke undaru thank you ellarkum അപ്പൊ ഈ റൗണ്ട് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച നമ്മുടെ ഷോ പ്രൊഡ്യൂസർക്കും ബീഫ് ബർഗർ ആൻഡ് റോസ്റ്റഡ് ചിക്കൻ ആണ് സംഭവം അടിപൊളിയാ ഒരു ബൈറ്റ് കൂടി ഇല്ല സമ്മതിക്കില്ല ഞാൻ നേരത്തെ കണ്ടായിരുന്നല്ലോ ഒരാളവിടെ ഇരുന്ന് അപ്പൊ ഞങ്ങളോട് എന്തെങ്കിലും ഒരു ബൈറ്റ് വേണോ അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണവും അതായത് ഉയരം തോറന്തോടും ഫുഡിന്റെ ടേസ്റ്റ് കൂടുന്നതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് ഉയരത്തിലേക്ക് മാറി ഓക്കെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആണല്ലേ ഫുഡ് ദ ബർഗർ ഈസ് ക്വൈറ്റ് ജ്യൂസി ഇപ്പം റോസ്റ്റഡ് ചിക്കൻ ആണെങ്കിലും അടിപൊളിയാണ് അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ട് വിൽ മൂവ് ടു ദി നെക്സ്റ്റ് റൗണ്ട് വാട്സ് ഓൺ യുവർ ഫോൺ ആണ് ഞങ്ങളുടെ അപ്പൊ വാട്സ് ഓൺ യുവർ ഫോൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്സ്ആപ്പ് വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ ആണെങ്കിൽ ലോക്ക് സ്ക്രീൻ ആ അപ്പൊ ഞാൻ ചോദിച്ചത് ഫോട്ടോ എടുത്തതാണോ അല്ലല്ലോ മോസ്റ്റ് ഡയൽ പേഴ്സൺ ഓൺ യുവർ ഫോൺ ഇന്ന് ഏറ്റവും കൂടുതൽ ഡയൽ ചെയ്തേക്കുന്നത് 1577 പ്രാവശ്യം എന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന പയ്യനെ വിളിച്ചേക്കുന്നത് യുവർ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻസ്റ്റാഗ്രാം So last three tabs on your phone open. Call, WhatsApp. Okay. Ippo Google. Oru last Google page edana na last Google search edana. Google search. Supermarkets nearby. Okay. Nike. Okay. WhatsApp web. Aha. Binny supermarket. Aha. Take out food. ഏറ്റവും കൂടുതൽ അതിലുള്ളത് ടേക്ക് ഔട്ട് ഫുഡ് ആണ് ടേക്ക് ഔട്ട് ഫുഡ് ആണ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തൊക്കെ പറഞ്ഞ ആളാണോ അടിപൊളി ഇത് ഞാൻ ഇൻസ്റ്റയിലും കണ്ടു അപ്പൊ ഇനി കുറച്ച് കാലത്തേക്ക് ഇതായിരിക്കും ഫേവറേറ്റ് പിക്ചർ വാരി വെദർ ഓക്കെ ത്രീ ഫേമസ് പീപ്പിൾ ഓൺ യുവർ ഫോൺ സിദ്ധാർത്ഥ് മേനോൻ ഹരിശങ്കർ ഓക്കെ ആർക്കാണ് എന്തായിരുന്ന മെസ്സേജ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് വായിക്കാം അങ്ങോട്ട് അയച്ചത് ഇപ്പൊ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീമിലെ തന്നെ പയ്യന റിഷ്യൻ എന്നാണ് പേര് റിഷ്യൻ എനിക്ക് നാളെ ഇടാനുള്ള ഒരു വീഡിയോ അയച്ചു ഈ നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ജനറലി എത്ര പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും പറയൂ അത് ബ്ലോക്ക് ചെയ്തുള്ള കാരണം കൂടെ ഒന്ന് പറഞ്ഞോളൂ സീരിയസ്ലി ഇന്ന് രാവിലെ ഞാൻ ഒരാളെ ബ്ലോക്ക് ചെയ്തു എന്റെ ഇൻസ്റ്റാഗ്രാം പേജില് നമുക്ക് റിക്വസ്റ്റുകൾ വരുമല്ലോ മെസ്സേജ് റിക്വസ്റ്റുകളല്ലോ ചില ഞരമ്പ് രോഗി പീപ്പിൾ ആയിരുന്നു ഇന്നത്തെ മെസ്സേജ് എന്തായിരുന്നു സെക്സ് ഡാർലിംഗ് മേക്ക് എനി സെൻസ് ഞാൻ ഇന്നലെ ഒരു എന്തോ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു സോപ്പിന്റെ ഒരു പ്രൊമോഷണൽ ഇതാണ് അവരെനിക്ക് തന്നു നല്ല സോപ്പായിരുന്നു അപ്പൊ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ഇട്ടു ആ സ്റ്റോറിയുടെ കമന്റ് ആയിട്ട് അയാൾ അയച്ചു ഇത് ഒരു റിലേഷൻ ആയിട്ട്
be creative, come on. So upon that was what was on your phone round. Done. Controversies on the രഹസ്യങ്ങൾ അത് ഞാൻ രഹസ്യങ്ങൾ ചോദിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററി ഒന്നുമില്ല ഒന്നുമില്ല ചില ഫ്രണ്ട്സ് ഉണ്ട് ചെറിയ പിള്ളേരട്ടോ ഞാൻ കമ്പനി ഒരു 24 അങ്ങനെ പറയാം ചേച്ചിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് അതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൂടിപ്പോയ ഗേൾസ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് തെറിവിളി അതെ അതെ സാധാരണ സ്ത്രീകൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ അല്ലാതെ അപ്പം നമ്മുടെ ഫുഡ് നമുക്ക് മെല്ലെ മാറ്റിയിട്ട് നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് ഉണ്ട് പിക്ഷണറി നമ്മുടെ ചലഞ്ച് റൗണ്ട് ആണത് വി വിൽ ചലഞ്ച് ഈച്ച് അതർ നമ്മളിലെ കലാകാരന്മാരെ അല്ലെ കലാകാരിയെ പുറത്ത് കൊണ്ടുവരേണ്ട നിമിഷമാണ് സന്ദർഭമാണ് നിമിഷമാണിത് ഓക്കെ എടുക്കൂ എടുക്കൂ അപ്പൊ ഞാൻ എടുക്കട്ടെ ഫസ്റ്റ് ഓക്കെ യെസ് എല്ലാം മലയാളം മൂവി നെയിംസ് ആണ് സിമ്പിൾ ആണ് ഇത് സിമ്പിൾ ആണ് ഓക്കെ പക്ഷി അല്ല പക്ഷി വേറെ നോ നോ കിളി വേറെ ഒരു നമ്മൾ അത് അത്ര യൂസ് ചെയ്യാത്ത ഒരു ആ പരുന്തല്ല ഒരു മൂവി ഇപ്പൊ നമ്മൾ ഈ അടുത്ത് റീസെന്റ് വന്ന മൂവി കിളി കിളി പറവ റൈറ്റ് ആൻസർ ഇറ്റ്സ് യുവർ ടേൺ യെസ് ഓ ഓ ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിക്കാനാ വല്ല കൂട്ടുകാർക്കൊക്കെ ആയിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഇത് എഴുതി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് എന്താ കമോൺ വരട്ടെ സംഗതി വരട്ടെ അതായത് അതായത് രമണ താരം എഴുതാൻ പാടില്ല എന്ത് വേണമെങ്കിൽ വരയ്ക്കാം വരയ്ക്കാം ക്രിസ്മസ് ക്രിസ്മസ് സ്റ്റാർ ആയി ക്രിസ്മസ് ട്രീ ആയി സാന്റ മൈ സാന്റ അതിനാൻ എന്റെ ദൈവമേ കുടുങ്ങിയല്ലോ രണ്ട് പേടുണ്ടേ അതായത് മൂവിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ച് കാര്യങ്ങളുടെ റെഫറൻസ് വരും അപ്പൊ അല്ലാണ്ട് അത് നെയിം അല്ലാണ്ട് പറ്റുന്നില്ല ഞാൻ ആലോചിച്ചിട്ട് ഓക്കെ അപ്പൊ അതില് ഒരു സാധനം വെരി ഈസി വെരി ഈസി ഇത് ഇത് ഇതും കൂടെ പൊട്ടിക്കോ എന്റെ പൊന്നളിയാ പണിപാളിയോ പോസ്റ്റ് വെള്ളം പോസ്റ്റ് അല്ല കൊടിയല്ല വെള്ളം വീഴ പൈപ്പ് ഫസ്റ്റ് വേർഡ് പൈപ്പ് തേർഡ് വേർഡ് ലവ് പൈപ്പ് ലവോ മലയാളം പ്രണയം പ്രണയം ഓ പൈപ്പ് പ്രണയം കുറച്ച് ടഫാണ് എന്നാലും പിന്നെ മമ്മിയാ അല്ല ചെകുത്താൻ ആ ചെകുത്താൻ ഏഞ്ചൽ നോ വേറെ ഒരു സാധനം മലാഗ ഹെഡ് ഓഫ് മലാഗ ലൂസിഫർ അതെ അതെ ചെകുത്താന്റെ ഓപ്പോസിറ്റ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എന്റെ ക്രിയേറ്റിവിറ്റി കളി കൊള്ളാൻ കേട്ടോ എനിക്ക് ഇഷ്ടം എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണോ ആകാശം ആകാശ ആകാശ നദിയോ നദി വേറെ നദിക്ക് പേര് ആകാശ ഓ ആകാശ ഗംഗേ ആകാശം പറവ അല്ല ആകാശ ഗംഗ കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ അല്ല ഇതെന്താ സംഭവം അറിയോ എന്താണ് ഇത് മൊത്തം പെട്ടില്ല ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കുത്തുന്നത് കുരുവാണ് ഇത് ഒരു കഷ്ണം ഓ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഞാൻ ചന്ദ്രക്കലയാ ചന്ദന ചന്ദ്രൻ അപ്പൊ ഇനി ലാസ്റ്റ് എനിക്ക് ഒരു ചാൻസും കൂടെ വേണം യെസ് വൺ ലാസ്റ്റ് ചാൻസ് ആ ഓക്കെ പെൺകുട്ടി ഓക്കെ നോ അതന്നെ അതന്നെ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ യെസ് രണ്ട് പെൺകുട്ടികൾ അപ്പൊ നമ്മുടെ ഈ റൗണ്ടിൽ നമ്മളെങ്ങനെ വിജയകരമായി
പൂർത്തീകരിച്ചു. ഐ തിങ്ക് ഹോപ്പ് യു ഹാഡ് ഫൺ. യെസ്, നമുക്ക് ഇത്രയൊക്കെ വരയ്ക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. യെസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ ഷോവിനെ കുറിച്ചും എന്നെ കുറിച്ചും ഞങ്ങൾ ഈ ടീമിനെ കുറിച്ചും കുറച്ച് പൊക്കി പറയാം. ഞാൻ വേണമെങ്കിൽ അന്യനെ കുറിച്ച് അങ്ങോട്ട് കുറച്ച് പൊക്കി പറയാം. ഓക്കെ, സോ എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദി ഷോ. എനിക്കറിയാം പുതിയ എല്ലാ വെഞ്ചേഴ്സും ഗ്രേറ്റ് സക്സസ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. യൂട്യൂബ് ചാനലൊക്കെ എന്താ പറയുക, ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 lakh 3 lakh. അപ്പൊ അതങ്ങനെ ലൈക്ക് ലെറ്റ് ഇറ്റ് എക്സ്പാൻഡ് ആ ഒരു ഫാമിലി വലുതാവട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദി ഷോ. ഞാൻ കണ്ടിട്ടുണ്ട് ഷോ, അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ഒരു യുണീക് സ്റ്റൈൽ ഉണ്ട്. താങ്ക് യു, നല്ല രസമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്ലി ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞു വെച്ചില്ല, വേണേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഇനി പറഞ്ഞു ബിഹൈൻഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫാമിലി പോലെ തന്നെയാണ്. വിളിക്കുമ്പോ തന്നെ ഓടി വരുന്നത്. കഴിഞ്ഞ തവണ കോൺട്രവേഴ്സി ഉണ്ടായെങ്കിലും പോലും ഐ ഹാഡ് സോ മച്ച് ഫൺ. ഓക്കെ, സോ ബിഫോർ വി ലീവ് ഒരു അടിച്ചുപൊളി പാട്ടിൽ Thank you so much for being on the show. Yes.